ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മു ആംവി കിച്ചനിൽ നിന്ന്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ്. അപ്പം പലർക്കും തന്നെയിൽ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. എങ്കിലും ഞാൻ നിങ്ങളെ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിലോട്ട് കൊണ്ടുപോകും. അതായത്, ഒരു ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്നു, കോളിംഗ് ബെൽ അടിക്കുന്നു. അപ്പോൾ തന്നെ അകത്തു നിന്നും ഭാര്യ ഓടി വന്ന് വാതിൽ തുറക്കുന്നു. അപ്പോൾ വളരെ നാണത്തോടുകൂടി ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ ചെവിയിൽ വന്നിരിക്കുകയാണ്, നിങ്ങളൊരു അച്ഛനാവാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാനൊരു അമ്മയാവാൻ പോകുന്നു. അപ്പോൾ തന്നെ ഭർത്താവ് അവളെ കോരിയെടുത്ത് ഒന്ന് വട്ടം കറക്കുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്, അല്ലേ? ഈ മ്യൂസിക് എല്ലാം തീർന്നു കഴിയുമ്പോഴേക്കും കുഞ്ഞാവും, അല്ലേ? അപ്പോൾ ഇതെവിടെയും സാധാരണ നമ്മൾ കാണുന്നത് സിനിമയിലാണ്. പിന്നെ സീരിയലിൻ്റെ കാര്യം നമുക്ക് പറയണ്ടല്ലോ, കാരണം ഒരു വർഷമായാലും രണ്ട് വർഷമായാലും പ്രസവിക്കാറില്ല. അപ്പം നമ്മൾ സിനിമയിലാകുമ്പോൾ 5 മിനിറ്റ് നേരമേ ഉള്ളൂ നമ്മുടെ ഗർഭകാലവും പ്രസവവും എല്ലാം. പക്ഷേ ഇതാണോ ജീവിതത്തിൽ നമ്മളുടെ ഗർഭകാലം എന്ന് പറയുന്നത്? അല്ല, അല്ലേ? 9 മാസക്കാലം നമ്മൾ കടന്നു പോകുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട്, അല്ലേ? അപ്പം പലർക്കും ഒരു ചിന്തയുണ്ട്, ഗർഭകാലം സ്ത്രീകൾക്ക് മാത്രമുള്ള കാര്യമാണെന്നല്ലേ. പക്ഷെ അങ്ങനെയാണോ? അല്ല. ഗർഭകാലം എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ ഒരു സ്ത്രീയോട് നമ്മൾ പറയുമ്പോൾ എന്തുവാ, നിങ്ങളൊരു അമ്മയാവാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാനൊരു അമ്മയാവുന്നു. ആ തുല്യ ഭാഗം തന്നെയാണ് ഭർത്താവിനും ഉള്ളത്, അല്ലേ? നമ്മൾ അമ്മയാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അപ്പുറത്ത് സംഭവിക്കുന്ന എന്താ, അച്ഛനാവുന്നു എന്നുള്ളതാണ്. ഒരു പ്രൊസീജിയർ മാത്രമേ ഇല്ലാത്തതുള്ളൂ, അല്ലേ? വയറുണ്ടാവുക, കുഞ്ഞിൻ്റെ ഉദരത്തിൽ ചുമന്നുകൊണ്ട് നടക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഇല്ലാത്തതുള്ളൂ. പക്ഷെ തുല്യ അവസ്ഥയിലൂടെ തന്നെയാണ് രണ്ടുപേരും പോകുന്നത്. പക്ഷെ ഒരിക്കലും ആരും അത് മനസ്സിലാക്കാറില്ല, അല്ലേ? പ്രത്യേകിച്ച് ഒരു ഭർത്താവാണെങ്കിൽ പോലും അങ്ങനെ മനസ്സിലാക്കാത്ത ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഐ ആം പ്രെഗ്നൻ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഞാനത് തിരുത്തി പറയാൻ ആഗ്രഹിക്കുക, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. ആര് നിങ്ങളോട് ചോദിച്ചാലും ഇനി നിങ്ങൾ പറയണം വി ആർ പ്രെഗ്നൻ്റ് എന്ന് പറയണം. കഴിഞ്ഞ ദിവസം ഞാനത് കണ്ടു, വി ആർ പ്രെഗ്നൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു എന്താ ട്രാവൽ ബ്ലോഗർ ഇട്ടിരുന്നു സുജിത് ഭക്തൻ, പുള്ളിക്കാരൻ ഇട്ടിരിക്കുന്നത് വി ആർ പ്രെഗ്നൻ്റ് എന്നാണ്. അങ്ങനെ വേണം നിങ്ങൾ പറയണം, കാരണം നിങ്ങൾ രണ്ടുപേരും പ്രെഗ്നൻ്റ് ആണ്. ആ പ്രെഗ്നൻസി കാലഘട്ടത്തിലൂടെ നമ്മൾ ഒരുമിച്ച് പോയാൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലേ? അപ്പം ഒരു മാതാപിതാക്കൾ ആവുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല, അല്ലേ? പലരുടെയും വിചാരമുണ്ട് വളരെ നിസ്സാരമായ കാര്യമാണെന്ന്. ഇത് എന്താ പറയുക, ഗർഭിണികൾക്ക് മാത്രമുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഗർഭിണികളെ നോക്കുന്ന അമ്മമാർക്ക് മാത്രമുള്ള കാര്യങ്ങളാണെന്നുള്ളത് ഒരിക്കലുമല്ല. ഇതൊരിക്കലും അമ്മയെ ഏൽപ്പിച്ച് പിന്മാറി നിൽക്കുക എന്നതല്ല ഒരച്ഛൻ്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഒരിക്കലും അതൊരു ബേർഡൻ ആയിട്ട് കാണാതെ അത് എന്താ പറയുക, സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റിയാൽ, നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളുടെ കൈകളിലോട്ട് കിട്ടുമ്പോൾ നിങ്ങളും കുഞ്ഞുമായിട്ടുള്ള ബോണ്ടിങ് വളരെ വലുതായിരിക്കും. കാരണം എനിക്കത് ഞാനത് ശരിക്കും അനുഭവിച്ച ഒരാളാണ്. എൻ്റെ 2 പ്രഗ്നൻസിയിലും ഞാൻ ശരിക്കും അനുഭവിച്ചിട്ടുള്ളതാണ്. കാരണം എൻ്റെ തുടക്കം മുതലേ എൻ്റെ അവസാനം വരെ എൻ്റെ ഡെലിവറി ടൈമിൽ മാത്രമേ പുള്ളിക്കാരൻ ഇല്ലാതിരുന്നിട്ടുള്ളൂ. അത് ഭയങ്കര ട്വിസ്റ്റാണ്. ഒരിക്കലും ഞാൻ പ്രഗ്നൻസി എക്സ്പീരിയൻസ് ഇടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഡെലിവറി എക്സ്പീരിയൻസ് ഇടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അതുവരെയുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഇതെന്ന് പറയുന്ന ഒരുപാട് ആനന്ദവും ഒരുപാട് എന്താ ആനന്ദവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതിൽ അച്ഛന്മാരുടെ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്തം എന്താണെന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഗർഭകാലത്തിൽ ഉള്ള അച്ഛന്മാരുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉത്തരവാദിത്തം എന്താണെന്നാണ് പറയുന്നത്. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ മനസ്സിലാക്കുന്നതിൻ്റെ അടിയിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുക, അതിലും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, പ്രഥമ പരിഗണന ഭാര്യയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഭാര്യയ്ക്ക് കൊടുക്കുക. പിന്നെ ഡെലിവറിക്ക് മുമ്പും ഡെലിവറിക്ക് ശേഷവും ഭാര്യയോടൊപ്പം ഹോസ്പിറ്റലിൽ പോവുക. ഗൾഫിലുള്ള ആൾക്കാരുടെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാവേ. പിന്നെ ആരോഗ്യം ശ്രദ്ധിക്കുക, അല്ലേ? ഈ സമയത്ത് ഗർഭിണികളുടെ ഒരവസ്ഥ എന്ന് പറയുന്നത് പ്രത്യേക അവസ്ഥയാണ്. അപ്പം നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കുക. അത് ആരുടെ ആരോഗ്യമെന്നുള്ളത് പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾ പുകവലിക്കുന്നവരാണോ അല്ലെങ്കിൽ മദ്യപിക്കുന്നവരാണോ എങ്കിൽ അത് ഒഴിവാക്കുക. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്നൊന്ന് നോക്കിയാലോ. അപ്പം ഞാൻ നിങ്ങളോട് ആദ്യം എന്താ പറയുന്നത്, മനസ്സിലാക്കുക, അല്ലേ? മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞൊരു കാര്യമാണ് ഈ മനസ്സിലാക്കുക. ഈ മനസ്സിലാക്കുക എന്ന് പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. കാരണം
ഈ സമയത്ത് നമ്മുടെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല, അല്ലേ? ഇത്രയും കാലം നമ്മുടെ കൂടെ ഓടിച്ചാടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയല്ല, അവർ രണ്ട് വ്യക്തികളാണ് അല്ലേ. നമ്മുടെ ഒരു പാർട്ടാണ് അവളുടെ ഉള്ളിൽ വളരുന്നത്. അപ്പൊ ആ ഒരു ഗർഭിണിയാവുമ്പോഴുള്ള അവരുടെ ചേഞ്ച് എന്ന് പറയുന്നത് വലുത് തന്നെയാണ്. അതായത് ഗർഭിണികൾ പലതരത്തിലുള്ള വികാരങ്ങളിലൂടെ പോകുന്നുണ്ട് അല്ലേ. ഒരു അമ്മയാവാൻ എടുക്കുന്ന ഒരു എന്താ പറയാ ആ സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതേപോലെ തന്നെയാണ് പഠനങ്ങൾ പറയുന്നത്, പുരുഷന്മാരും ഇതുപോലെയുള്ള പല വികാരങ്ങളിലൂടെയാണ് പോകുന്നത്. ഒരു അച്ഛനാവാൻ എടുക്കുന്ന എഫേർട്ട് അവരും വലുതാണ്, പക്ഷെ നമ്മളത് പലപ്പോഴും തിരിച്ചറിയാറില്ല. പക്ഷേ പുരുഷന്മാർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. പുരുഷന്മാരെന്ന് പറയുന്നത് ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ അച്ഛനാവാൻ പോകുന്നവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഗർഭിണികൾ ആ സമയത്ത് ഒരുപാട് ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നത്. പലതരത്തിലുള്ള, ഒന്നാമതെന്ന് പറയുന്നത് ഈ ഞാൻ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞായിരുന്നു, ഈ സമയത്ത് ഒരു പ്രത്യേക ഹോർമോണാണ് നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അപ്പോൾ ആ മൂഡ് സ്വിങ്സ് അവർക്ക് ഈ സമയത്തിലുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു പക്ഷേ എന്താ പറയുക, അവർ പോലും അറിയത്തില്ല ഈ ഹോർമോൺ പലപ്പോഴും അവരെ നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നത്. അവർ പ്രതീക്ഷിക്കാതെ ആയിരിക്കും എടുത്ത് ചാടി നമ്മുടെ മുഖത്ത് നോക്കി എന്തെങ്കിലുമൊക്കെ കാര്യം പറയാം. കാരണം അവരുടെ ഉള്ളിലുള്ള ഓരോ ചേഞ്ചസാണ് അത് പറയിപ്പിക്കുന്നത്. പക്ഷെ അതെന്താ പറയുന്നതെന്ന് ചിലപ്പോൾ അവർ ചിന്തിച്ചിട്ടായിരിക്കില്ല പറയുന്നത്. അപ്പം അത് പക്ഷേ നമ്മളെ ഒരുപാട് ഹേർട്ട് ചെയ്യും. നമ്മളെന്ന് പറയുന്ന ഭർത്താക്കന്മാരെ ഒരുപാട് ഹേർട്ട് ചെയ്യും. അപ്പം അത് ഹേർട്ട് ചെയ്യും. പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം, ഈ സമയത്ത് അവർക്കുണ്ടാകുന്ന മൂഡ് ചേഞ്ച് കൊണ്ടാണ് അവളത് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റണം. കാരണം പീരിയഡ്സിൻ്റെ സമയത്തും ഇതുപോലെ സ്ത്രീകളിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാൻ പലപ്പോഴും സ്ട്രെസ് ആവാറുണ്ട്, ഞാൻ ദേഷ്യം പിടിക്കാറുണ്ട്, പക്ഷേ ചേട്ടായി അത് മനസ്സിലാവാറുണ്ട്. ആ സമയത്തെയാണെന്ന് ചേട്ടായിക്ക് മനസ്സിലാവും. അതേപോലെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റണം. കാരണം അതിനെക്കുറിച്ച് പിന്നീട് അവരതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നതാണ് പറയുന്നത്. കാരണം പിന്നെ അത് അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് പറയുന്നത്. പക്ഷെ അത് എടുത്തു ചാടി ആ സമയത്ത് അവരുടെ ആ സ്ട്രെസ് മൂലമാണ് അവരത് പറയുന്നത്. അപ്പം ആദ്യം നിങ്ങൾ അവരുടെ മാനസികവും ശാരീരികവുമായുള്ള ആ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ഈ മനസ്സിലാക്കുന്നതിൻ്റെ അടിയിൽ തന്നെ വരുന്നൊരു കാര്യമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാം കൂടെ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പ്ലാനിങ് എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, സാമ്പത്തികമായ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് അല്ലേ ഈ പ്രഗ്നൻസി സമയത്ത്. അതായത് ഹൈഫൈ ആയി ജീവിക്കുന്നവർക്കൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ലോ ക്ലാസ് ഫാമിലിക്കാർക്കൊക്കെ ഒരുപാട് ടെൻഷനാണ് അല്ലേ. ഡെലിവറി സമയത്ത് എന്ത് ചെയ്യും, പൈസയുണ്ടോ എന്ന് ഭാര്യമാരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ഉത്കണ്ഠയാണ്. അപ്പം ഇതൊക്കെ ഒരു പ്ലാനിങ് ആയിട്ട് ഒരുമിച്ചിരുന്ന് ഞാൻ ഇത്ര പൈസ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട എന്ന് നമ്മൾ പറയുമ്പോൾ അവർക്ക് ആ സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും. ഇതിനെക്കുറിച്ച് എനിക്ക് ഭാരമില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. പഴയ പോലെ തന്നെ അവർക്ക് ഓടിച്ചാടി നടന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പണ്ട് ഓടി നടന്ന് ചെയ്ത കാര്യങ്ങളൊന്നും അവരുടെ ആരോഗ്യം ആ സമയത്ത് പറ്റത്തില്ല. പക്ഷെ നമ്മൾ പല ആൾക്കാർ പല ഗർഭിണികളെ കണ്ടിട്ടുണ്ടോ, ചില ഗർഭിണികൾ ഓടിച്ചാടി നടന്ന എല്ലാ പണികളും ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടോ, ചിലവർക്ക് അത് പറ്റിയെന്ന് വരത്തില്ല. കാരണം അവരുടെ ശരീരപ്രകൃതി അങ്ങനെയായിരിക്കും, ചിലർക്ക് ഏത് സമയം ക്ഷീണമായിരിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ മറ്റൊരു സ്ത്രീയെ കണ്ടിട്ട് അവൾക്ക് പറ്റുന്നുണ്ടല്ലോ പിന്നെ നീ എന്താ ചെയ്യാത്തത്, നിനക്ക് മാത്രം ഏത് നേരം വയ്യായിക എന്ന് ചോദിക്കാതെ അത് അവളുടെ ആ സമയത്തെ ശാരീരിക പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അവളോട് കൂടെ നിൽക്കാൻ നമുക്ക് പറ്റണം. അത് നമുക്ക് ഇങ്ങനെ പറ്റുന്നോണ്ടുള്ളാവുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളോടുള്ള ബോണ്ടിങ് ഭയങ്കരമായിരിക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആർക്കാണ് കിട്ടുന്നത്, നിങ്ങളുടെ കുഞ്ഞിനാണ്. അപ്പോൾ അത് വളർന്ന് നിങ്ങളുടെ കുഞ്ഞിനാണ് അച്ഛനുമായിട്ടുള്ള ബോണ്ടിങ് കുറച്ചും കൂടെ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കുകയിലും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചും കേട്ടും കണ്ടും അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എങ്കിലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു എന്ന് മാത്രം. രണ്ടാമത് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്നേഹം പ്രകടിപ്പിക്കുക. ഈ സ്നേഹം പ്രകടിപ്പിക്കുക, രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് സ്നേഹം പ്രകടിപ്പിക്കുക. സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിച്ച സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത്. ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഞാൻ ആദ്യത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് എന്താ പറയുക ഫിസിക്കൽ ചേഞ്ചസ് അല്ലേ, നമ്മുടെ എന്താ പറയുക ഫിസിക്കൽ ചേഞ്ചസ് ഒരുപാടായിരിക്കും. ചിലർ ഒരുപാട് വണ്ണം വയ്ക്കും, ചില സ്ത്രീകളുടെ സൗന്ദര്യം നഷ്ടപ്പെടും, ബോഡി ചേഞ്ചസ് ഭയങ്കരമായിരിക്കും.
അപ്പം അത് എന്താ പറയുക, ഒരുപാട് ഗർഭിണികളെ ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എന്താ പറയുക, ആ സമയത്ത് അവരുടെ ആശങ്ക എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അപ്പം എന്നോട് എൻ്റെ ഭർത്താവിനുള്ള ഇഷ്ടം കുറയുമോ എന്നൊക്കെ അവർക്ക് ഭയങ്കര അവലാതി കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അവരോട് പറയാം, നിങ്ങൾ നിൻ്റെ സൗന്ദര്യം കണ്ടല്ലോ ഞാൻ നിന്നെ സ്നേഹിച്ചത്, അല്ലെങ്കിൽ ഇതൊക്കെ ഈ ഒരു സമയത്തേക്കല്ലല്ലോ അല്ലേ ഉള്ളൂ, ഈ ഒരു 9 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ മാറാവുന്നതല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മാറ്റാവുന്നതല്ലേ ഉള്ളൂ അല്ലേ. ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഒന്ന് വണ്ണം വെച്ച് കഴിഞ്ഞാൽ മാറ്റാം നമുക്ക്, പല കാര്യങ്ങളുണ്ട് അല്ലേ. ഈ എന്താ പറയുക, നമ്മുടെ ശാരീരിക ചേഞ്ചസ് എന്ന് പറയുന്നതൊക്കെ ഈ ഒരു 9 മാസക്കാലം മാത്രമേ ഉള്ളൂ. ഈ 9 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഴയതാവും. അതെല്ലാം നമ്മുടെ കൈ, നമ്മുടെ എന്താ മനസ്സിൻ്റെ ശക്തിയും ഒക്കെയാണ് അത് കൊടുക്കുന്നത്. അപ്പം അതിനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തം. പിന്നെ അതേസമയം തന്നെ ഈ സമയത്ത് സ്വന്തം അമ്മമാരുടെ സാമീപ്യം ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഭർത്താക്കന്മാർക്ക് ഒരു റോളും കൂടെ വരികയാണ്, സ്വന്തം അമ്മയുടെ റോള് പോലും ഏറ്റെടുക്കുക. അപ്പോൾ ചിലപ്പോൾ അവർക്ക് വസ്ത്രം അലക്കാനൊക്കെ, അവരുടെ സ്വന്തം വസ്ത്രങ്ങൾ അലക്കാനൊക്കെ ഒന്നും പറ്റിയെന്ന് വരത്തില്ല. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് അലക്കി കൊടുക്കുക അല്ലേ. ഫുഡ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ അയ്യേ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ഇതെല്ലാം ചെയ്യുക. ഇത് നമ്മളൊരാൾ ചെയ്തെന്ന്, ഇപ്പോൾ ഭർത്താക്കന്മാരല്ലേ പുരുഷന്മാരിത് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അല്ലേ. ഇത് എല്ലാവർക്കും തുല്യ അവകാശമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ ഞാൻ പറഞ്ഞു, മോർണിംഗ് സിക്നസ് ഉണ്ടാവും പല സ്ത്രീകളിലും, മോർണിംഗ് സിക്നസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവർക്ക് വോമിറ്റിംഗ് ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ ഈ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകുമ്പോൾ അവൾ ഓടിപ്പോയി വോമിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവൾ വോമിറ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് മാറി നിൽക്കാതെ അവളുടെ കൂടെ പോയി നിന്ന് അവളുടെ പുറം തടവി കൊടുക്കാനും അവളുടെ കൂടെ ഒരു പാർട്ടായി നിൽക്കുമ്പോഴും ആ സമയത്ത് സ്ത്രീകളുടെ മനസ്സിലുണ്ടാകുന്നതെന്ന് വെച്ചാൽ, ഓ എൻ്റെ കൂടെ ഉണ്ടല്ലോ, ഏത് കാര്യത്തിലും എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം അവർക്കുണ്ട്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, ഗർഭിണികളുടെ മനസ്സിൽ വരുമ്പോൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ അടുത്തും കൂടിയാണ്, നിങ്ങളുടെ ഉദരത്തിൽ വരുന്ന വളരുന്ന കുഞ്ഞിനും കൂടിയാണ് ഈ ബോണ്ടിങ് കിട്ടുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. മൂന്നാമതായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, പ്രഥമ പരിഗണന ഭാര്യയ്ക്ക് കൊടുക്കുക. ഈ സമയത്ത് ഒരുപാട് കെയറിങ് ആഗ്രഹിക്കുന്നവരവർ അല്ലേ, എപ്പോഴും ഭർത്താവ് തൻ്റെ കൂടെ ഉണ്ടാവണം, ഭർത്താവിനോട് ഒന്നിച്ചിരുന്ന് സംസാരിക്കണം എന്നൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻസ് തനിക്കാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. അതിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഓഫീസിൽ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ തന്നെ നമുക്കൊരു ഇടവേള കിട്ടുമ്പോൾ ഒന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഭാര്യ, ഇന്ന് ഗർഭിണികളായ ജോലിക്കാരായ ഗർഭിണികളൊക്കെ ഉണ്ട്, അപ്പോൾ അവർ അവരുടെ ജോലിസ്ഥലങ്ങളിലാണെങ്കിലും നിങ്ങൾക്കൊരു ഇടവേള കിട്ടുമ്പോൾ അവരെ വിളിക്കാം. ഒന്ന് വിളിച്ച് നീ ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ നീ എന്തെടുക്കുവാണ്, എന്തെങ്കിലും ക്ഷീണമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുശലം അന്വേഷിക്കുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടാകുന്നത്. ഈ സന്തോഷമെല്ലാം എത്തുന്നത് ആർക്കാ, കുഞ്ഞുങ്ങൾക്കാണ്. അപ്പോൾ അതിനെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വൈകിട്ട് നമ്മളിപ്പോൾ ഓഫീസ് വിട്ട് വന്നാൽ പോലും ഒന്ന് ഒരു ഔട്ടിങ്ങിന് കൊണ്ടുപോവുക അല്ലേ, ഔട്ടിങ്ങിന് കൊണ്ടുപോവുക. അതായത് പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഔട്ടിങ്ങിന് കൊണ്ടുപോകുമ്പം, ഇപ്പം നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ വീടുകളിലൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടാവും അല്ലേ, വീടുകളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ സമയത്ത് നമ്മുടെ മനസ്സിലേക്കുന്ന മുറിവുകൾ എന്ന് പറയുന്നത് ഒരുപാട് നമ്മളെ വേദനിപ്പിക്കും അല്ലെ. ഗർഭിണികളെ പ്രത്യേകിച്ച് പെട്ടെന്ന് ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, അത് ഓട്ടോമാറ്റിക്കലി കുഞ്ഞുങ്ങളെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഏരിയകളിൽ കൊണ്ടുപോവുക, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ കൊണ്ടുപോവുക, ഔട്ടിങ്ങിന് കൊണ്ടുപോവുക, പിന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കുക, പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാതെ സമ്മാനങ്ങൾ കൊടുക്കുക. അതൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. ഈ സമ്മാനം എന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല വലിയ സാധനങ്ങളൊന്നും നമ്മൾ കൊണ്ട് വാങ്ങിക്കൊടുക്കണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒന്ന് ഓഫീസ് വിട്ട് വരുമ്പോൾ ഒരു ചോക്ലേറ്റ് ആണെങ്കിലും അവർക്ക് ഒരു സന്തോഷം അല്ലേ. ഇത് ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചതാണ് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്. അല്ലെങ്കിൽ ഓഫീസ് വിട്ട് വരുമ്പോൾ ശരി ഇതാ നിനക്കൊരു മസാല ദോശ എന്ന് പറയുന്നത് അവർക്കൊരു സന്തോഷം. അതൊക്കെ അവർ ആ സമയത്ത് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഡെലിവറിക്ക് മുമ്പും ഡെലിവറിക്ക് ശേഷവും ഹോസ്പിറ്റൽ വിസിറ്റിന് കൂടെ പോവുക. പല ഭർത്താക്കന്മാർക്കും, ഞാൻ എൻ്റെ 2 ഡെലിവറിയും ഞങ്ങൾ ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ജോലിയുള്ള സമയത്താണെങ്കിലും ഒരു ദിവസമൊക്കെ അല്ലേ നമുക്ക് ലീവ് എടുക്കേണ്ടി വരുള്ളൂ, എന്നും ഹോസ്പിറ്റൽ ചെക്കപ്പും കാര്യങ്ങളും ഒന്നുമില്ല അല്ലേ.
മാസത്തിൽ ഒന്നോ രണ്ടോ തവണ. ആദ്യമൊന്നും എല്ലാ മാസവും നമുക്ക് ചെക്കപ്പ് ഇല്ല. അവസാനമൊക്കെ ആകുമ്പോഴേ നമുക്ക് രണ്ട് മാസമൊക്കെ ഒരു മാസമൊക്കെ കൂടുമ്പോൾ രണ്ട് ചെക്കപ്പൊക്കെ വരുന്നത്. അപ്പോൾ ഒരു ദിവസം ലീവ് കിട്ടാത്ത ഒരു ജോലിയും ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ ഹോസ്പിറ്റൽ വിസിറ്റിന് കൂടെ പോവാം, മുൻപും ശേഷവും കൂടെ പോകണം എല്ലാ വിസിറ്റിനും. അത് അമ്മമാർക്ക് പറഞ്ഞ ജോലിയല്ല അല്ലേ. ആ അവൾ അവളുടെ അമ്മയുടെ കൂടെ പോയിക്കോളും, അല്ലെങ്കിൽ അവൾ അവളുടെ ചേച്ചിയുടെ കൂടെ പോവും എന്നുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. നമുക്ക് പോകാൻ പറ്റുന്ന സമയത്തെല്ലാം നമ്മൾ തന്നെ പോവാം. പോകാൻ പറ്റുന്ന സമയമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ പോയിരിക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അങ്ങനെ പോകുമ്പോൾ ഉള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ആദ്യം മുതലേ എൻ്റെ ഗർഭകാലം തുടങ്ങിയപ്പോൾ മുതലേ എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ എന്താ പറയുക, എൻ്റെ ഡെലിവറിയുടെ സമയത്തും പുള്ളി പുറത്തുണ്ടെന്നുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര. നമ്മൾ ഉള്ളിൽ ഡെലിവറി റൂമിലാണെങ്കിൽ പോലും എൻ്റെ ഭർത്താവ് പുറത്തുണ്ടെന്നുള്ള പറയുന്ന ആ ഒരു ഉണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് അവരുടെ ഉള്ളിൽ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. പിന്നെ ഗൾഫിലുള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലേ, എന്താ ഞാൻ പറയുക, ഗൾഫിലുള്ളവരുടെ സങ്കടം പറഞ്ഞാൽ അറിയാവുന്നത് തന്നെയാണ്. ഞാനും ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഗൾഫിലുള്ള അച്ഛന്മാരെ സംബന്ധിച്ച് ഭയങ്കര സങ്കടം തന്നെയാണ്. പക്ഷെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ടല്ലേ. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഓപ്ഷനുണ്ട് അല്ലേ. നമുക്ക് ഫോൺ വിളിക്കാം. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്ന, അതായത് വരുമാനം ഹോസ്പിറ്റലിൽ വിസിറ്റിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഫോൺ വിളിക്കാം, അതേപോലെ വീഡിയോ കോൾ ചെയ്യാം. അതൊക്കെ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു ധൈര്യം അവർക്കുണ്ട്. ആ സമയത്ത് വിളിക്കുന്നുണ്ടല്ലോ എന്നൊരു ധൈര്യമാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ വിളിക്കുമ്പോഴാണെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് സംസാരിക്കുക. എനിക്ക് ഇന്ന സമയമാകുമ്പോഴേക്കും വരാൻ പറ്റും, നീ ധൈര്യമായിരിക്കും എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് അല്ലേ. ഒരു സങ്കടത്തിൽ നിന്ന് വരുന്നൊരു സന്തോഷമുണ്ട് അല്ലേ. ആ സമയം അത് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ആരോഗ്യം ശ്രദ്ധിക്കുക. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ള, ആരോഗ്യം ശ്രദ്ധിക്കുക. ആരോഗ്യം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്, ഈ സമയത്ത് എന്താ പറയുക, ചിലവ് ഭക്ഷണം കഴിഞ്ഞാൽ ഒരുപാട് മടിയായിരിക്കും. അതായത് ആവശ്യമായ ഭക്ഷണം വേണ്ട അളവിൽ കഴിക്കുക എന്ന് പറയുന്നത് ഈ സമയത്തൊരു പ്രത്യേക കാര്യം തന്നെയാണ് അല്ലേ. കാരണം എല്ലാ അമ്മമാരും പറയുന്നതാണ്, ഇനി അവൾ ഒന്നല്ല അവർ രണ്ടു പേരാണ്, അപ്പം രണ്ടു പേർക്കുള്ള ഭക്ഷണം കഴിക്കണം. പലപ്പോഴും ഗർഭിണികൾ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയുള്ളവരാണ് അല്ലേ. അവർക്ക് ആ സമയത്ത് എരിവ് പുളി അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെയാണ് കുറച്ചും കൂടെ ഇഷ്ടം കൂടുതൽ. അപ്പം ഇവർ ഭക്ഷണം കഴിക്കാൻ അവരെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക. ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഭക്ഷണം എടുത്തു കൊടുക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അല്ലെങ്കിൽ നമ്മൾ മാത്രമുള്ള സിറ്റുവേഷനിലാണെങ്കിൽ, ഇപ്പം നമ്മൾ മറ്റാരെയും നോക്കേണ്ട കാര്യമില്ല, ഒരു ഭാര്യയും ഭർത്താവും വേറെ ആൾക്കാരെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് മാറി കൊടുത്താൽ പോലും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ രാത്രി കാലങ്ങളിൽ ഈ ഉറക്കമൊക്കെ ഇല്ലാതിരിക്കും. അപ്പോൾ ഉറക്കം ഇല്ലാതിരിക്കുമ്പോൾ ചിലപ്പോൾ ഭർത്താവ് സൈഡിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും. അപ്പോൾ ഭാര്യമാർ പൊതുവെ വിചാരിക്കും ആ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കാതെ അവരുടെ കൂടെ കുറച്ച് നേരം ഇരുന്നെല്ലാം സംസാരിക്കുമ്പോഴാണെങ്കിലും അവർക്ക് അതും ഒരു സന്തോഷമാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, രാത്രി കാലങ്ങളിൽ എന്താ പറയുക, മസിൽ ക്രാംസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു സമയം ഗർഭിണികൾക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് കാലൊക്കെ ഒന്ന് തിരുമ്മി കൊടുക്കുക, അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക എന്നൊക്കെ പറയുന്നതും, അവർ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് എൻ്റെ ഭർത്താവ് എനിക്ക് ചെയ്തു തരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഭർത്താവ് അപ്പം തന്നെ അമ്മയെ കാലിൽ മസിൽ കയറി അമ്മയൊന്ന് ഓടിവാ എന്ന് പറയുന്നതല്ല അവർ ആഗ്രഹിക്കുന്നത്. അതായത് എൻ്റെ ഭർത്താവ് എൻ്റെ കാല് തിരുമ്മിത്തരിക എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം അതിനു വേണ്ടി എല്ലാം ഭർത്താക്കന്മാർ ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഗർഭകാലം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് ചെറിയ ഉത്തരവാദിത്തം അല്ല അല്ലേ, വലിയ ഉത്തരവാദിത്തം തന്നെയാണ്. ഇനി ഏറ്റവും അവസാനം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പുകവലി ഒഴിവാക്കുക എന്ന് എല്ലാവരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുക, പുകവലി മാത്രമല്ല മദ്യപാനവും ഒഴിവാക്കുക. അത് ഇന്ന് മാത്രമല്ല, ഈ ഗർഭകാല സമയം മാത്രമല്ല, ഞാൻ പറയുമ്പോൾ അത് എന്നേക്കുമായിട്ട് ഒഴിവാക്കുക. എന്തിനാണ് നമ്മൾ നമ്മുടെ സ്വയം ശരീരം നശിപ്പിക്കുന്നത് അല്ലേ. ഉള്ള കാലം സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ പറ്റുന്ന സമയങ്ങൾ മാക്സിമം സന്തോഷത്തോടു കൂടെ ജീവിക്കാം. എത്ര കാലം നമ്മൾ ഈ ഭൂമിയിലുണ്ടെന്ന് നമുക്കറിയത്തില്ല അല്ലേ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണ്. അപ്പം അതിനു വേണ്ടി നമ്മൾ ഈ സമയത്ത് നമുക്ക് വരാൻ പോകുന്ന കുഞ്ഞിന് ആപത്ത് വരുത്താതെ നമ്മൾ പുകവലി ഒഴിവാക്കുക. കാരണം ഈ പുക കൊണ്ടുണ്ടാകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞിനും അമ്മയ്ക്കും അത് ആരോഗ്യത്തിന് കേടാം. കുഞ്ഞിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുക, മദ്യപാനവും ഒഴിവാക്കുക. ഈ മദ്യത്തിൻ്റെ മണമൊന്നും പല സ്ത്രീകൾക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് മണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ നിങ്ങൾ
ഒഴിവാക്കുക. പിന്നെ അതുപോലെ ചില ഗർഭിണികൾക്ക് ഈ സമയത്തൊക്കെ സ്വന്തം ഭർത്താക്കന്മാരടുത്ത് വരുന്നത് പോലും ഇഷ്ടമില്ലാത്ത ഭാര്യമാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫിന് അങ്ങനെയായിരുന്നു. ഒരു പുള്ളി ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനെ ഓർത്തൊന്നും നിങ്ങൾ സങ്കടപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ഈ സമയത്തെ ഹോർമോൺ പ്രശ്നങ്ങളാണ് ഇതെല്ലാം. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കും ചെറിയ ഉത്തരവാദിത്തമല്ല അല്ലേ? അച്ഛനാവുക എന്ന് പറഞ്ഞ് മാറി നിന്ന് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഇതൊന്നുമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ വേണ്ടിയല്ല, സ്വന്തം ഭാര്യയുടെ കൂടെ കൈപിടിച്ച് ഡെലിവറി വരെ നിങ്ങളും കൂടെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അനുഭവിച്ച ആ സന്തോഷം നിങ്ങളും അനുഭവിക്കണം, നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ.